മാർത്തോമ യുവജന സഖ്യം വനിതാ ഫോറം നോമ്പുധ്യാന ചിന്തകൾ 40-ാം ദിവസം. ഇന്നത്തെ നോമ്പുധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാവ് 51:1 മുതൽ 11 വരെ. കുറിവാക്യമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ, എന്റെ വാക്കുകേൾപ്പൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനി ഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. നിങ്ങളുടെ പിതാവായ അബ്രഹാമിങ്കലേക്കും നിങ്ങളെ പ്രസവിച്ച സാറായിങ്കലേക്കും തിരിഞ്ഞു നോക്കുവിൻ. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ച് അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കുന്നു. യഹോവ സിയോനെ ആശ്വസിപ്പിക്കുന്നു, അവൻ അതിൻ്റെ സകല ശൂന്യ സ്ഥലങ്ങളെയും ആശ്വസിപ്പിച്ച് അതിൻ്റെ മരുഭൂമിയെ ഏതനെ പോലെയും അതിൻ്റെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെ പോലെയും ആക്കുന്നു. ആനന്ദവും സന്തോഷവും സ്തോത്രവും സംഗീത ഘോഷവും അതിൽ ഉണ്ടാകും. ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തിരിഞ്ഞു നോക്കുക എന്ന സന്ദേശമാണ്. നമ്മുടെ ജീവിതയാത്ര മുൻപോട്ടാണ്, എന്നാൽ പിൻപോട്ട് നോക്കി വേണം നാം പാഠങ്ങളെ പഠിക്കാൻ. ക്രിസ്തീയ ജീവിത യാത്രയിൽ മുൻപോട്ട് വേഗത്തിൽ പോകുമ്പോഴും പിന്നിലേക്ക് നോക്കി പിതാക്കന്മാരെ നടത്തിയ ദൈവത്തെ, നമ്മെ നടത്തുന്ന ദൈവത്തിൻ്റെ നടത്തിപ്പുകളെ നോക്കി നാം വിനയപാഠങ്ങളെ പഠിക്കേണ്ടതുണ്ട്. ഈ തിരിഞ്ഞുനോട്ടത്തിലൂടെ ലഭിക്കുന്ന 3 പാഠങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. 1-ാമതായി 2-ാം വാക്യത്തിൽ കാണാം, അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്ന ദൈവം. കഴിഞ്ഞ കാലങ്ങളിൽ ഞെരുക്കത്തിലും പ്രയാസത്തിലും ജീവിതത്തിലെ വല്ലായ്മകളിലും ഞെരുക്കങ്ങളെ മാറ്റി വിശാല സ്ഥലത്തേക്ക് കൊണ്ടുവന്ന ദൈവം. ഇന്ന് നാം അനുഭവിക്കുന്ന പല നന്മകളും നാം നേടിയെന്ന് അഹങ്കരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം മറന്നുപോകരുത്. പിന്നിട്ട വഴുത്താരകൾ നാം നടന്നു കയറിയതല്ല, ദൈവം നമ്മെ കൈപിടിച്ച് കയറ്റിയതാണ്. അതെ, തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ ഓരോരുത്തർക്കും കാണാൻ സാധിക്കും അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച ദൈവം. 2-ാമതായി 3-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് കാണാം, തിരിഞ്ഞു നോക്കിയാൽ ആശ്വസിപ്പിക്കുന്ന ദൈവത്തെ. ജീവിതത്തിൻ്റെ പല പ്രശ്നങ്ങളിലും ആശ്വസിപ്പിക്കുമെന്ന് കരുതിയവർ പലരും ഇയോബിൻ്റെ അടുത്തുവന്ന വ്യസനിപ്പിക്കുന്ന ആശ്വാസകരെ പോലെയായി മാറിയപ്പോൾ, കൂട്ടുകാരെ, നമ്മുടെ ദൈവം നമ്മെ ആശ്വസിപ്പിച്ച ദൈവമാണ്. യെശയ്യാവ് 40:1 49:13 ഒക്കെ കാണുന്നു, തൻ്റെ ജനത്തെ അവൻ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. 3-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്ത് മനസ്സിലാക്കാൻ കഴിയുന്നു, ഈ ദൈവം നമ്മുടെ സ്ഥിതി മാറ്റുന്ന ദൈവമാണ്. മരുഭൂമിയെ ഏദനാക്കുന്ന ദൈവം, സങ്കടങ്ങളെ സങ്കീർത്തനങ്ങളാക്കുന്ന ദൈവം. നമ്മൾ കടന്നു പോകുന്ന ജീവിതത്തിലെ പ്രയാസങ്ങൾ താൽക്കാലികം മാത്രമാണ്. സാധാരണക്കാരനായ ഒരു ദാവീദിനെ ഇസ്രായേലിലെ രാജാവാക്കി സ്ഥിതി മാറ്റിയതുപോലെ നമ്മുടെ ദൈവം സ്ഥിതി മാറ്റുന്ന ദൈവമാണ്. തിരിഞ്ഞുനോട്ടത്തിൻ്റെ ആവശ്യകത, അത് നൽകുന്ന ഒരു പ്രതീക്ഷ, ഇതൊക്കെയാണ് ഇന്നത്തെ ഈ നോമ്പുധ്യാന വേളയിൽ നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്. നിങ്ങളുടെ ജീവിതത്തിലെ സങ്കടങ്ങളെയും പ്രതിസന്ധികളെയും മറികടക്കാൻ ഈ ചിന്ത നിങ്ങൾക്ക് ആശ്വാസമായി തീരട്ടെ. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. സ്വർഗീയ പിതാവേ, ഈ നോമ്പുധ്യാന വേളയിൽ നിന്റെ വാഗ്ദാനങ്ങളെ തിരിച്ചറിയുവാനും കഴിഞ്ഞുപോയ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാനും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുൻപോട്ട് നിന്റെ വിശ്വസ്തരായി ജീവിക്കുവാനും ഞങ്ങളെ ഇടയാക്കണമേ. ആമേൻ.